ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുനാണ്. എല്ലാവർക്കും ടെക് ഫോക്സ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ബാങ്ക് നിക്ഷേപങ്ങൾ പോലും തട്ടിപ്പുകാരുടെ കയ്യിലെത്തുന്നതിനായി ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ കൂട്ടത്തോടെ ചോരുന്നു. ഈ ഒരു വാർത്തയാണ് പുതുതായി വന്നിരിക്കുന്നത്. ഇത് സത്യം തന്നെയാണ്. മലയാളികളുടേതടക്കം ആയിരക്കണക്കിന് പേരുടെ കാർഡ് വിവരങ്ങളാണ് ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങുകയും ചെയ്യാം. ഈ ബാങ്ക് വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് OTP പോലും ഇല്ലാതെ പേയ്മെൻറ്റുകൾ നടത്തുവാനും സാധിക്കും. നിങ്ങൾക്കറിയാം, ഏതൊരു ഓൺലൈൻ പേയ്മെൻറ്റിനും, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നെറ്റ് ബാങ്കിങ്ങിനോ ഏത് പേയ്മെൻറ്റും ആയിക്കോട്ടെ, അതിനൊക്കെ OTP ആവശ്യമാണ്. എന്നാൽ OTP പോലും ഇല്ലാതെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കാൻ സാധിക്കുന്ന പുതിയൊരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വന്ന ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിൻ്റെ ഇരയായ യുവതിയുടെ വാർത്ത നിങ്ങൾ കേട്ടിരുന്നു എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തെ പ്രതിരോധ വക്താവിൻ്റെ ധന്യാസനിൽ നിന്ന യുവതിയുടെ 33,000 രൂപ എന്തോ ആണ് ഈ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത്. OTP പോലും നൽകാതെയുള്ള ഇത്തരം തട്ടിപ്പുകൾ പെരുകുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമായി തുടങ്ങിയത്. IT രംഗത്തെ വിദഗ്ധരുടെയും അതുപോലെ തന്നെ ചില ഹാക്കർമാരുടെയൊക്കെ സഹായത്തോടെ ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ചെന്നെത്തിയത്, അതായത് അന്വേഷണം അവസാനമായി എത്തി നിൽക്കുന്നത് ഡാർക്ക് നെറ്റിലാണ്. അതായത് രഹസ്യ ഇടപാടുകളൊക്കെ നടക്കുന്ന ഡാർക്ക് നെറ്റിലാണ്. ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് കുറേയധികം ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, സ്ഥലവും ബാങ്കും ബാങ്കിലെ ബാലൻസും അടക്കമുള്ള ഡീറ്റെയിൽസാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ടീം നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും ഒരു ഡീറ്റെയിൽ അവർ വാങ്ങി. അതിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ, CVV, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഉണ്ട്. ഇതൊക്കെ വാങ്ങി ഇത് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനായി ആ നമ്പറിൽ ഇത് ഒറിജിനൽ ആണ് എന്ന് അറിയുവാൻ വേണ്ടി ആ നമ്പറിലേക്ക് അവർ വിളിക്കുകയുണ്ടായി. സംഭവം ശരി തന്നെയായിരുന്നു. പിന്നീടുള്ള ഒരു പരീക്ഷണം ഇത് ഉപയോഗിച്ചുകൊണ്ട് പണം കൈക്കലാക്കുവാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. ഇതിനായി വിദേശ വെബ്സൈറ്റ് ആയ ആമസോണിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് പർച്ചേസ് ചെയ്യുന്നതിന് അവസാനഘട്ടമായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ഭാഗത്ത് ഇത് എൻ്റർ ചെയ്ത് കൊടുത്ത് പരീക്ഷിച്ച് നോക്കി. അതിനായി ആ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എൻ്റർ ചെയ്തു. ഒരു തടസ്സവുമില്ല, അംഗീകരിക്കപ്പെട്ടു. ചില വിദേശ വെബ്സൈറ്റുകളിലെ ഇടപാടിനൊക്കെ OTP ആവശ്യമില്ല എന്നതാണ് ഇത്തരം തട്ടിപ്പുകൾക്കൊക്കെ കൂടുതലായും സഹായകമാവുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ നടത്തുന്ന ഈ കാലത്ത് കൂടുതലായും ഒന്ന് ശ്രദ്ധ പുലർത്തുക. ആരുടെ ഡീറ്റെയിൽസ് ആണ്, ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ചോർത്തപ്പെടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. സോ കൂടുതൽ ജാഗ്രതയോടെ കരുതിയിരിക്കുക. നിങ്ങളുടെ പണം നിങ്ങളുടെ കൈക്കൽ തന്നെ ഉണ്ടാകട്ടെ, അത് നഷ്ടമാവാതിരിക്കട്ടെ. സോ ഗൈസ്, ഈ ഒരു വാർത്ത ഈ കാലത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത്. ഞാനടക്കമുള്ള പല വ്യക്തികളും, നിങ്ങളിലുള്ള പലരും ഇത്തരത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റുകൾ ഇപ്പോൾ കൂടുതലായി നടത്തുന്നവരാണ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് എത്തിക്കുക. അവരും ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം തന്നെയാണിത്. ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.